നമുക്ക് ഫ്രിക്ഷൻ മോട്ടോർ എന്താണെന്ന് നോക്കാം. ഫ്രിക്ഷൻ മോട്ടോർ എന്നാൽ ഒരു സിമ്പിൾ മെക്കാനിസമാണ്, ഒരു സിമ്പിൾ മോട്ടോർ സിസ്റ്റമാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ടോയ് കാറുകളിലാണ്. ഇപ്പോൾ ഞാൻ ഒരു പഴയ ഒരു ഓട്ടോറിക്ഷ, ഒരു ടോയ് ഓട്ടോറിക്ഷ ആണ് നിങ്ങൾക്ക് വേണ്ടി അത് തുറന്ന് ആ ഫ്രിക്ഷൻ മോട്ടോർ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാനതിപ്പോൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അഴിച്ച് ഇപ്പോൾ നമ്മളത് പുറത്ത് പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ മെക്കാനിസത്തിന് നമുക്കിപ്പോൾ അത് ചുറ്റും നോക്കിയാൽ കാണാം, ഒരു വലിയൊരു ഫ്ലൈ വീല് കാണാം. ആക്സിലിൽ നിന്ന് രണ്ട് മൂന്ന് ഗിയറുകൾ യൂസ് ചെയ്ത് ഒരു ഫ്ലൈ വീൽ കറങ്ങുന്നു. ഇതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മെക്കാനിസം. അപ്പോൾ ഈ മെക്കാനിസത്തിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഈ ഫ്ലൈ വീലിൻ്റെ വെയിറ്റാണ് ഈ വണ്ടിയെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ഇപ്പോൾ ഒരു ഫ്രിക്ഷൻ മൂലം വീല് കറങ്ങുകയും, അതായത് പെട്ടെന്നൊരു മൊമെൻറ്റത്തിൽ വീല് കറങ്ങുന്നു. നമ്മൾ ആ വീലിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആക്സിൽ, ആക്സിലിൽ ഒരു ഗിയറ് കറങ്ങുന്നു. ആ ഗിയറ് വേറൊരു ചെറിയൊരു ഗിയറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ചെറിയ ഗിയറ് ഒരു ഡബിൾ ഗിയറാണ്. ആ ഡബിൾ ഗിയറിൻ്റെ വലിയ പൽചക്രങ്ങൾ വേറൊരു ചെറിയ ഗിയറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു രണ്ട് സ്റ്റെപ്പായിട്ട് ഗിയർ റേഷ്യോ അല്ലെങ്കിൽ ഗിയറിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അതൊരു വേറൊരു ചെറിയൊരു ഗിയറിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അത് വലിയൊരു ഫ്ലൈ വീലിനെ, താരതമ്യേന വലിയൊരു ഫ്ലൈ വീലിനെ കറക്കുന്നു. ആ ഫ്ലൈ വീല് കുറച്ച് വെയിറ്റുള്ളതാണ്. ആ വെയിറ്റ്, അതായത് ഇപ്പോൾ നമുക്ക് കണ്ടാൽ അറിയാം, ഗിയറുകളുടെ എണ്ണം കുറഞ്ഞു വരും, വലിപ്പം കുറഞ്ഞു വരികയാണ്. വലിയ ഗിയറിൽ നിന്ന് ചെറിയ ഗിയറിലേക്ക് മാറുമ്പോൾ അവിടെ കറക്കത്തിൻ്റെ, അതായത് വലിയ ഒരു സാധനം പിന്നെ നമ്മൾ ചെറിയൊരു കറക്കം കറക്കുമ്പോൾ തന്നെ എന്താണ് ഏറ്റവും അവസാനത്തെ ആ ഗിയറിൽ ഒരുപാട് കറക്കങ്ങൾ കറങ്ങുന്നത് കാണാം. അപ്പോൾ ഈ ഒരു മെക്കാനിസം കൊണ്ട് ആ വെയിറ്റ് നല്ല കൂടുതൽ വെയിറ്റ് അവിടെ ഉള്ളത് കൊണ്ട് അവിടെ കൂടുതൽ കറക്കം കറങ്ങുമ്പോൾ ആ ചെറിയ രീതിയിൽ കറങ്ങുന്ന ആ വീല് കുറച്ച് നേരം കൂടി ആ വെയിറ്റിൻ്റെ ശക്തിയിൽ കറങ്ങാൻ തുടങ്ങുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രവർത്തന തത്വം. അപ്പോൾ നമുക്കിതിൻ്റെ ഗിയർ റേഷ്യോ എന്നെടുത്ത് നോക്കാം. ഗിയർ റേഷ്യോ എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പെൻസിൽ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു മാർക്കിംഗ് നടത്താം. അതായത് ഞാൻ വീലിലും ഒരു മാർക്കിടും, ഫ്ലൈ വീലിലും ഒരു മാർക്കിടും. വീല് ഒരു കറക്കം കറങ്ങുമ്പോൾ ഫ്ലൈ വീൽ എത്ര കറക്കം കറങ്ങുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വീലിന് ഒരു പെൻസിൽ വെച്ചൊരു മാർക്കിടാൻ പോവാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ലായിരിക്കും, മാർക്കർ നോക്കിയിട്ട് കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പെൻസിൽ യൂസ് ചെയ്തത്. എങ്കിലിപ്പോൾ കാണുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിതിൽ മാർക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെറിയ രീതിയിൽ കാണാം. ഫ്ലൈ വീലിൽ ഞാനിപ്പോൾ ഒരു മാർക്ക് ഇട്ടു. ഈ ഫ്ലൈ വീല് ഇപ്പോൾ ഞാൻ ഇനി പയ്യെ വീല് കറക്കാൻ പോവാണ്. ഒന്നുകൂടി തെളിച്ചിടാം. ഓക്കെ, ഞാനിപ്പോൾ പയ്യെ വീല് കറക്കി തുടങ്ങാൻ പോവാണ്. വീല് ചെറുതായിട്ട് മൂവ് ചെയ്തുള്ളൂ. അവിടെ ഒരു കറക്കം കഴിഞ്ഞു. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, പത്ത്, പതിനൊന്ന്, പന്ത്രണ്ട്, പതിമൂന്ന്, പതിനാല്. നോക്ക്, നമുക്ക് 15 കറക്കമാണ് അതിൽ കിട്ടിയിരിക്കുന്നത്. മീൻസ് 1:15 ആണ് ഇതിൻ്റെ ഗിയർ റേഷ്യോ. അപ്പോൾ ഇത്രയും നേരം ഇത് കറങ്ങുന്നത് കൊണ്ടാണ്, അതായത് ചെറിയൊരു നമ്മുടെ ഫ്രിക്ഷനിൽ തന്നെ ഒരുപാട് നേരം ആ ഫ്ലൈ വീലിന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഫ്ലൈ വീലിൻ്റെ വെയിറ്റ് ഇത്രയും നേരം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വീല് ചെറിയ വേഗതയിൽ കുറച്ച് ദൂരം മുമ്പോട്ട് പോകുന്നു. ഇതാണ് അതിൻ്റെ പ്രവർത്തനത്വം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്.